ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാഷ് ഷോപ്പി ഗെയിമിംഗ്. ഹാഷ് ഷോപ്പി ഗെയിമിങ്ങിൻ്റെ മറ്റൊരു കിട്ടില്ലം വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാനാണ്. ചിലത് യൂസ്ഫുൾ ആണ്, ചിലത് ഫണ്ണിയാണ്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിൻ്റെയൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, ഞാൻ അധികം സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല. നിങ്ങളെ വെറുപ്പിച്ച് ബോറടുപ്പിച്ചു എന്ന് ചില പരാതികൾ എനിക്ക് ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇട്ട് ചഴച്ച് പോവാണെന്ന്. അപ്പോ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗായ്സ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിനി 14-ൽ 79 ബുള്ളറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ BRDM ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ മിനി 14-ൽ 79 ബുള്ളറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. റീലോഡ്, വീണ്ടും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. 20 ബുള്ളറ്റ് വെച്ചിട്ട് ഞാൻ എക്സ്റ്റൻഡ് മാഗ് എടുത്തിട്ടില്ല, അതുകൊണ്ട് 20 ബുള്ളറ്റ്സ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പം 40 മിനി ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി 20 ബുള്ളറ്റും കൂടി, ലാസ്റ്റ് 20 ബുള്ളറ്റ്സ്. നമുക്കിത് ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. 79 ബുള്ളറ്റ്സ് ഉണ്ടെങ്കിൽ മിനി 14 ബ്ലാ. ഓക്കെ, മിനി 14-ൽ 79 ബുള്ളറ്റ്സ് ഉണ്ടെങ്കിൽ BRDM ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റും. ഗായ്സ്, എൻ്റെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഫണ്ണാണ്, നമുക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഗെയിം പ്ലേയിൽ ഇത് ചിലപ്പോൾ ഒക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് ടിപ്പിലേക്ക് പോവാം. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് എങ്ങനെ ഇമോട്ട് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വണ്ടി എടുത്തെടുത്തിടുക, ജസ്റ്റ് ഇമോട്ടിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സ്ക്രീൻ ഒന്ന് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്തിട്ട് 5 seconds ഒന്ന് വെയിറ്റ് ചെയ്യുക. 1, 2, 3, 4, 5. തിരിച്ച് ഗെയിമിൽ കയറി വരിക, ഡ്രൈവ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡ്രൈവ് ചെയ്ത് നോക്കുക. നമ്മുടെ കണ്ടില്ലേ, എൻ്റെ ക്യാരക്ടർ ഇമോട്ട് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുന്ന കാണാം. ഇത് ഒരു ഫണ്ണി ടിപ്പാണ്. ഇത് ഗെയിം പ്ലേയിലൊന്നും വലിയ ആവശ്യമുള്ള സാധനമല്ല, എന്നാലും ഒരു ഫണ്ണി ടിപ്പാണ്. നമ്മുടെ ഗെയിമിലുള്ളൊരു ഗ്ലിച്ചാണ്, നമുക്ക് രസമാണ്, കാണുമ്പം ഫണ്ണുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണ്. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് ടിപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സഡൻ ബ്രേക്കിംഗ് ടെക്നിക്കാണ്. നമ്മൾ സാധാരണയായിട്ട് ബ്രേക്ക് അല്ലെങ്കിൽ റിവേഴ്സ് യൂസ് ചെയ്താണ് വണ്ടി നിർത്തുന്നത്. പക്ഷേ നമുക്കിപ്പോൾ നോക്കാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ബ്രേക്ക് മാത്രം യൂസ് ചെയ്ത് വണ്ടി നിർത്തുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്തേ നിൽക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ ബ്രേക്കും റിവേഴ്സും ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടി നല്ല സഡനായിട്ട് നിൽക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഗെയിം പ്ലേയിലൊക്കെ നമുക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ഉള്ള കാര്യമാണ്. കണ്ടാ, വളരെ സഡനായിട്ട് നമ്മുടെ വണ്ടി നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പം നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടെയ്നേഴ്സിലേക്ക് യൂസ്ഫുൾ ഉള്ള ഒരു ടിപ്പാണ്. നമ്മുടെ കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് നിന്നിട്ട് വെളിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലുള്ള കണ്ടെയ്നറിൻ്റെ അകത്ത് കയറിയിട്ട് നിന്നിട്ട് മേളിലേക്ക് നോക്കിയാൽ എന്നിട്ട് FPP സ്വിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഐ ബട്ടൺ ഒന്ന് കറക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നറിൻ്റെ വെളിയിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇതൊരു വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് പെട്ടെന്ന് എനിമീസിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആണ് ഈ സാധനം. അപ്പം നമ്മൾ ജോർജ് പൂളും നോവലൊക്കെ ഇറങ്ങുന്നവരാണെങ്കിൽ നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. എന്നെ ഒരു ബോട്ട് ഇവിടെ ഇരുന്ന് അടിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം സെർവർ മാറ്റിപ്പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഒരു ബോട്ട് എന്നെ വന്നിട്ട് അടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ, ഇതാണ് എൻ്റെ ആ ബോട്ട്. എടാ ബോട്ടെ, നിൽക്കുന്ന നിൽക്കണ ബോട്ടയുടെ എടാ നിൽക്കട. അയ്യോ എൻ്റെ മോനെ, എന്നെക്കാളും മൂവ്മെൻറ്റും അടിയാണല്ലോ ബോട്ട്. ബ്രോ ഇപ്പോൾ ഫുള്ള് പ്രോ ബോട്ട്സ് ആണല്ലേ, ബോട്ടൊക്കെ പ്രോയാണ്. അയ്യോ, ആ ബോട്ടിനെയൊക്കെയാണ് നോക്ക് ചെയ്തിരിക്കുകയാണ്. യാ നോക്ക് ചെയ്തു, ഞാൻ ബോട്ടിനെ നോക്ക് ചെയ്തു. അപ്പോൾ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗായ്സ്. അപ്പം അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പാണ് നമുക്ക് എങ്ങനെ പ്രോൺ ചെയ്തുകൊണ്ട് നമ്മളെ എങ്ങനെ നമുക്ക് 360 degrees നമുക്ക് ഐ ബട്ടൺ കറക്കി നോക്കാമെന്നുള്ളത്. അതിന് നമ്മൾ സാധാരണമായിട്ട് പ്രോൺ ചെയ്യുമ്പോൾ കണ്ടില്ല, നമ്മൾ സാധാരണമായിട്ട് പ്രോൺ ചെയ്യുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്പ്രിൻറ് ചെയ്തിട്ട് പ്രോൺ ചെയ്യുക. സ്പ്രിൻറ് ചെയ്തിട്ട് പ്രോൺ ചെയ്യുമ്പോൾ നമ്മുടെ ഐ ബട്ടൺ 360 degrees നമുക്ക് കറക്കാൻ പറ്റും. ഇതുകൊണ്ടിട്ട് നമുക്ക് പ്രോൺ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ എയർ ഡ്രോപ്പ് ഒക്കെ എവിടെയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ എയർ ഡ്രോപ്പ് വീഴുന്ന നോക്കാൻ പറ്റും, നമ്മൾ സ്കൈ കാണാൻ പറ്റും. ഇത്
ഇതും ഒരു യൂസ്ഫുൾ ട്രിക്കാണ്, ഫണ്ണിയാണ്, ഇത് യൂസ്ഫുള്ളും ആണ്. അപ്പം ഇതറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. നമുക്ക് ചില കളികളിലൊക്കെ, നമുക്ക് ചില മാച്ചസിലൊക്കെ യൂസ്ഫുള്ളായിട്ട് വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടിപ്സും ട്രിക്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഹേ ഗായ്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞൻ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഇനിയും പുതിയ ടിപ്സും ട്രിക്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഒരു വട്ടം കൂടെ പറയാണ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ ദയവചെയ്ത് എന്നോട് പറയുക, ഞാൻ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ അതും എന്നോട് പറയുക. പിന്നെ നിങ്ങൾ കമൻസിൽ എൻ്റെ ഫ്ലോസ് എല്ലാം നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണം. ഓക്കെ ഗായ്സ്, എല്ലാവർക്കും ബായ്, എല്ലാവരും ബായ്, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബായ്. When they know what it is, while I'm squeezing on a grip on my G36. Yeah.